Hello friends, assalamu alaikum. Welcome back my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ അതല്ലെങ്കിൽ ഒരു റംസാൻ സ്പെഷ്യൽ സ്നാക്ക് കൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട്. ഒരു കമ്മലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് തോന്നും, തൂക്ക് കമ്മലിൻ്റെയൊക്കെ ഷേപ്പ് തോന്നും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഇവിടെ ഏകദേശം ഒരു 1/4 കിലോ ഒക്കെ എടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ എല്ല് കുറവുള്ള ഇറച്ചി കൂടുതലുള്ള ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് കഷ്ണത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു 1/2 മണിക്കൂറോളം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് അതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്ക് ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിൻ്റെയൊക്കെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചിട്ട് പിന്നെ നമുക്കൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുണ്ട്. നന്നായിട്ട് കുഴക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ ഇവിടെ പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ പാനിൽ തന്നെ ഞാൻ അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 അത്യാവശ്യ വലുപ്പമുള്ള 2 സവാള എടുത്ത് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല കയ്യിലുണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഞാൻ പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ഇടുന്നില്ല. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലി, വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഫ്രൈ ചെയ്ത് പിച്ചി വെച്ച് ചിക്കനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മാവൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി പരത്തിയിട്ട് മസാല ഫില്ല് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഒരു ഇത്ര പോകുന്ന ഒരു ഏകദേശം ഒരു 1/4 നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തിട്ട് ഇത് കുറച്ച് നമ്മുടെ പത്തിരിക്കല്ലിലും എന്താണ് പൊടി തൂകിയിട്ട് ഇതൊന്ന് ജസ്റ്റ് പരത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു പപ്പടത്തിൻ്റെ വട്ടത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അകത്ത് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് മടക്കി നമ്മൾ കോഴിയടേനൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഈ അറ്റ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കാം. ഇങ്ങനെ ഇവിടെയൊക്കെ നന്നായിട്ട് അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല പുറത്തേക്ക് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഷേപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു ഷേപ്പാക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ 2 അറ്റല്ലേ, ഇത് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ 2 അറ്റം കൂടി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മസാല ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്.
ടേസ്റ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.